ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല സമയം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഒരു ചെറിയ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വൈദികൻ എന്ന നിലയ്ക്ക് കർത്താവിൻ്റെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം എന്നെ വിളിച്ച വിളിയോട് ചേർത്ത് എനിക്കൊരു നിയോഗം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളെ വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു 16-ാമത്തെ വാക്യത്തിൽ പറയുക. അപ്പോൾ എൻ്റെ വിളിയും എൻ്റെ നിയോഗവും ജനത്തിന് വിശുദ്ധ കുർബാന സംലബ്ധമാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനോട് ചേർന്നാ പോകേണ്ടതാ എൻ്റെ മറ്റു പ്രേക്ഷിത വേലകൾ. ജനത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങളും സഹനങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ ഈ വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനങ്ങളായിട്ട് മാറണം. കാരണം അതിൻ്റെ ചുവടും അതിൻ്റെ മുഴുവൻ അസ്തിത്വത്തിൻ്റെ ആധാരവും ഈ വിശുദ്ധ കുർബാനയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശുദ്ധ കുർബാന എന്താണെന്ന് പലപ്പോഴും അറിയുന്നില്ല. അനുഷ്ഠാനത്തിൻ്റെ ആചരണത്തിന് മുമ്പിൽ മാത്രം വിശുദ്ധ കുർബാനയെ കണ്ട് പോകുന്നതിനപ്പുറത്തേക്ക് ഒരു വളർച്ച നമുക്ക് ആവശ്യമില്ലേ? അതുകൊണ്ട് നമ്മൾ എന്താണ് ഈ വിശുദ്ധ കുർബാന എന്ന് പ്രത്യേകമായിട്ട് അറിയുകയും അന്വേഷിച്ച് കണ്ടെത്തുകയും കണ്ടെത്തുന്നത് അനുഭവിക്കുകയും അനുഭവിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അനന്തനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാവാം നിങ്ങൾ, അല്ലെങ്കിൽ ഞായറാഴ്ചയെങ്കിലും നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ നിർബന്ധമായിട്ടും പങ്കുചേരുന്നവരാകാം. അപ്പോഴ് പലപ്പോഴും നമ്മൾ അനുഷ്ഠിക്കുന്ന വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിൻ്റെ ഉള്ളറുകളിലേക്കൊരു തീർത്ഥാടനം നടത്തുക നമുക്ക് ആവശ്യമാണ്. അന്വേഷിക്കുകയും കണ്ടെത്തുകയും അറിയുകയും അനുഭവിക്കുകയും അനുഭവിച്ചത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും സ്വന്തം ജീവിതത്തിലേക്ക് അതിനെ ആവിഷ്കരിക്കുകയും ചെയ്താലേ നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന നിങ്ങൾക്കും എനിക്കും അർത്ഥപൂർണ്ണമാവുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സീറോ മലബാർ കുർബാനയിൽ ഒരു പദം ഉപയോഗിക്കും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ചൊല്ലിയിട്ടുമുണ്ട്. ഈ മഹാരഹസ്യത്തെ ഞങ്ങൾ പരികർമ്മം ചെയ്യുന്നു, അതിനുള്ള കൃപ തരണമേ എന്ന് ജനവും പുരോഹിതനും ഒന്നുചേർന്നാ പ്രാർത്ഥിക്കുക. അപ്പോഴിതിന് മഹാരഹസ്യമായിട്ട്, കാരണം ദൈവികമായ ഒന്നായതുകൊണ്ട് ഈ ദൈവികമായ രഹസ്യത്തെ അറിയാനും അനുഭവിക്കാനും ഒക്കെ നമുക്കൊരു ഡിവൈൻ വിസ്ഡം, ദൈവികമായ ഒരു ജ്ഞാനം ആവശ്യമായിരിക്കുന്നു. ആ ജ്ഞാനം നമുക്ക് നൽകുന്ന ദർശനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് വിശുദ്ധ കുർബാന നമുക്ക് അർത്ഥപൂർണമായി തീരുക എന്ന് നമ്മൾ അറിയുന്നു. പ്രിയപ്പെട്ടവർ, നമ്മളൊരു കാര്യം ഓർക്കണം, ഈ അന്വേഷണം എന്ന് പറയുന്നത് ഈ മിസ്റ്ററികളിലേക്ക്, രഹസ്യങ്ങളിലേക്കുള്ള നമ്മുടെ അന്വേഷണം തരുന്ന ഒരു സയൻറ്റിഫിക് ടൂളാണ്. ഈ പ്രകൃതി രഹസ്യങ്ങളെ മുഴുവൻ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രകൃതി രഹസ്യങ്ങളെ മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് ശാസ്ത്രം ഉപയോഗിക്കുന്ന ഒരു ടൂള്, ഒരു ഉപകരണമാണ് അന്വേഷണം. കണ്ടെത്തിയതിനെ അറിവായി നമ്മുടെ മുമ്പിലേക്ക് ശാസ്ത്രം കൊണ്ടുവരുന്നു തരുന്നു. അതുപോലെ വിശുദ്ധ കുർബാന എന്താണെന്ന് നമ്മൾ അറിയണം. ഈ മഹാരഹസ്യത്തെ നമ്മൾ നിരന്തരമായ ധ്യാനത്തിന്, നിരന്തരമായ അന്വേഷണത്തിന്, പഠനത്തിന് നമ്മൾ വിധേയമാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലെ രഹസ്യങ്ങളെ അനലൈസ് ചെയ്യാൻ, അതിനെ ഒന്ന് വിശദീകരിക്കാൻ, വ്യാഖ്യാനിക്കാൻ ഉപയുക്തമാകും. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യപരമായ, രഹസ്യാത്മകമായ കാര്യങ്ങളില്ലേ, നിനക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും, ഒരു സഹനത്തിൻ്റെ അർത്ഥമാകാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു സഹനം വന്നു കഴിയുമ്പോൾ ആ സഹനത്തിന് അർത്ഥം കാണാതെ നിരാശയിലേക്ക് നിബദ്ധിക്കുന്ന എത്രയോ പേരുണ്ട്. അതേസമയം വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിന് മുമ്പിൽ ഈ സഹനത്തെ നിങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുക. ക്രൂശിതനായ യേശുവിൻ്റെ മുമ്പിൽ ശരീരം മുറിക്കുകയും രക്തം ചിന്തുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ മുമ്പിൽ നമ്മുടെ സഹനങ്ങളെ, അധ്വാനങ്ങളെ, കഷ്ടപ്പാടുകളെ നമ്മൾ നിർത്തിക്കഴിയുമ്പോൾ, വച്ച് കഴിയുമ്പോൾ, ആ കുർബാനയുടെ കണ്ണുകളിലൂടെ നമ്മളിതിനെ വ്യാഖ്യാനിക്കുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല രഹസ്യങ്ങളും നിങ്ങൾക്ക് വെളിവായി കിട്ടും. ഇതാണ് പൗലോസ് പറയുക, ഞാൻ മനസ്സിലാക്കിയത് ഗലാത്യലേഖനം 1:12 പലതും ദൈവികമായ വെളിപാടുകളിലൂടെയാണ്. നമുക്ക് ദൈവികമായി വെളിപാട് കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല രഹസ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക. അതുകൊണ്ട് കുർബാനയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയുമ്പോൾ നിങ്ങളുടെയും എൻ്റെയൊക്കെ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ ഈ വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിന് പറ്റും, സാധിക്കും തിരിച്ചറിയ കഴിയുമ്പോൾ, നമ്മൾ പോകുന്ന ഓരോ കുർബാനയിലും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ, ബുദ്ധിമുട്ടുകളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാന തന്നെ നമുക്കത് ഉത്തരമായി മാറും.
അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ആ അനുഷ്ഠാന പരിധിക്കപ്പുറം അനുഷ്ഠാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള ദൈവികമായ പ്രചോദനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യം ഉത്തരമായി തീരും എന്ന് എൻ്റെ അനുഭവം അതാ. അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ മഹാരഹസ്യങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിലും അതിൻ്റെ അന്തസത്തയിലും നിങ്ങളെ നിർത്തിക്കൊണ്ട് നിങ്ങൾ പുത്രമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും നിങ്ങൾക്ക് കൃപയുടെ നിറവായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.